ഇന്നൊരു ഈസി പുലാവാണ് ഉണ്ടാക്കണം. ലഞ്ച് ബോക്സിലേക്കൊക്കെ പറ്റിയതാണ്. ഓഫീസിലേക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് രാത്രി തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എന്താ നിങ്ങളുടെ അടുത്ത് വെജിറ്റബിൾസ് ഉള്ളത്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, പിന്നെ ഗ്രീൻ പീസ്, എന്ത് വേണമെച്ചാൽ എടുക്കാം. ഇവിടെ ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. അതെല്ലാം അരിഞ്ഞ് തഴയ ദിവസം തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് അരപ്പ് ഉണ്ടാക്കണം. അതിന് മല്ലിയില കുറച്ച് ടേസ്റ്റ് കൂടും ഇങ്ങനെ ഒരു അരപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. മല്ലിയില പിന്നെ ഒരു കഷ്ണം പട്ടിയും ഒരു 2 ഗ്രാമ്പൂ പിന്നെ ഒരു സവാളയും ഇട്ടിട്ട് ഇത് ആദ്യം ഒരു അരപ്പ് ശരിയാക്കണം. അത് അരച്ചതിന് ശേഷം വേണം പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ചോറ് ജസ്റ്റ് നമ്മൾ കുക്കറിൽ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം, ഉണ്ടാക്കി വെക്കണം. കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇതാക്കി വയ്ക്കുക. ബാക്കി മസാല നമ്മൾ ഈ അരപ്പിൽ ചേർക്കുന്നുണ്ട്. അരിയിലും നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞാൽ ഓവർ മസാല ഫ്ലേവർ വരും. അതാണ് അരിയിൽ പിന്നെ ഉപ്പ് മാത്രം ഇട്ട ഉപ്പും നെയ്യും ഇട്ടിട്ട് ആദ്യം വേവിച്ച് വയ്ക്കുക. ഇതിങ്ങനെ പാനിലല്ലാതെ നിങ്ങൾക്ക് കുക്കറിൽ നേരിട്ടിട്ടും ഉണ്ടാക്കാം വിസിൽ വിളിപ്പിച്ചിട്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. തവയിൽ ഞാൻ റിഫൈൻഡ് ഓയിലും ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യും ഇട്ടിട്ടുണ്ട്. കുട്ടികളായാൽ വേണച്ചാൽ വെറും നെയ്യ് മാത്രം ഉപയോഗിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും ഗ്രാമ്പും ബേലീഫുമാണ് ഇട്ടിരിക്കണം. ഇത്ര മാത്രമേ ഞാൻ ഈ മസാല ഇട്ടിട്ടുള്ളൂ, ഏലക്കായൊന്നും ഇട്ടിട്ടില്ല. അതിന് ശേഷം സവാള കൊത്തിയരിഞ്ഞത് ഇട്ടിട്ട് അതൊന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ചമണം പോവില്ലേ, അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വെക്കണതാണ്. അങ്ങനെ നമുക്ക് ടൈം കൺസ്യൂമിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് കുറച്ച് റിഫൈൻഡ് ഓയിലും ഒരു നുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്ക് എയർ ടൈറ്റ് ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തും രാവിലെ വേഗം വേഗം എന്തെങ്കിലും പണി ചെയ്ത് ഇതാവണവർക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടു. ഇത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക, കാരണം തവയിൽ തന്നെ ഉണ്ടാക്കണത്. ചെറുതായിട്ട് ഇളക്കി ഇതാവുമ്പോഴേക്ക് തന്നെ ഇത് വെന്ത് കിട്ടും വേഗം. പിന്നെ ഫ്രോസൺ മട്ടറായ കാരണം, ഫ്രോസൺ ഗ്രീൻ പീസ് ആയ കാരണം വേഗം ഇത് വെന്ത് കിട്ടും. അതിലേക്ക് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. അരപ്പിൽ നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അരപ്പിലെ പച്ചമുളക് വേണച്ചാൽ ഒഴിവാക്കാം കേട്ടോ. വലിയവർക്കാണെച്ചാൽ ആ പച്ചമുളകിൻ്റെ എരിവും ഇതിലത്തെ മുളക് പൊടിയുടെ എരിവും കൂടി ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് വരും. അതിന് ശേഷം അരച്ച് വെച്ച മസാല നമ്മൾ ഇടുന്നുണ്ട്. അരച്ചു വെച്ച മസാലയിലത്തെ പച്ചമണം പോകണം. സവാളടിയും പിന്നെ മല്ലിയിലയുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ്, അത് വേണ്ടവർക്ക് തക്കാളി ഇടാം കേട്ടോ, വേണ്ടവർക്ക് തക്കാളി ഇടാം. ഇവിടെ ഞാൻ ലെമൺ ജ്യൂസാണ്. എന്താ വെച്ചാൽ രാവിലെ വേഗം വേഗം പണിയൊരുക്കാനുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ചില കുട്ടികൾക്കുണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കണ ഒരു ശീലം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും, ഇതറിയില്ല. അപ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടാവും ചെയ്യും. അതിന് ശേഷം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച റൈസ് ഇടുക. നന്നായി കട്ടയൊക്കെ കളഞ്ഞ് ആവശ്യത്തിന് ഉപ്പും നോക്കണം. പച്ചക്കറിയിലേക്ക് വേണ്ട ഉപ്പ് ആദ്യം ഇടണം കേട്ടോ, അത് ഞാൻ ഇതിൽ പറഞ്ഞില്ല. പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫാക്കാം. കുട്ടികൾക്ക് ഇനി ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നെയ്യിൽ മൂപ്പിച്ചിട്ട് വേണച്ചാൽ കാഷ്യൂനട്ടും ഒക്കെ വറുത്തിട്ട് ഈ ചോറിൽ ഇടാം കേട്ടോ, അവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് സാലഡ് റീത്ത് ഉണ്ടാക്കുകയാണ്. അതിൽ ഞാൻ സവാളയും പച്ചമുളകും തക്കാളിയും പിന്നെ ഒരു 1/2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നല്ല കട്ടത്തേരും ഉപ്പും ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു മല്ലിയിലയും വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ്. ഓക്കെ, താങ്ക് യു.